ഇനി നമ്മൾ ദശകം എഴുപത്തഞ്ചിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സത്യോ സദ്യോ നിഷിഷ്ടസന്ധിം ഭുവിനരപതിമാപാദ്യ തസ്യോപരിഷ്ടേ തഥ ത്രിപതി പുഷ്പവൃഷ്ടി കിം കിം ിം ഭ്രൂമസ്തീം സതതമിഭിയത്മാവ പരമി വാസന കാലനേമേ നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുവല്ലോ ഭഗവാൻ ആ കാംസൻ ഇരിക്കണം വളരെ ഉയരത്തിലുള്ള ആ മഞ്ചത്തിലേക്കങ്ങട്ട് ചാടി എത്തി എന്നിട്ട് കംസനെ ബലമായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നോക്കാം ആദ്യം സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭൂവി നരപതിമാപാദ്യ അത് വരാർത്ഥം പറയാം സദ്യോ എന്നുള്ളത് സദ്യ എന്നാണ് സദ്യ പറഞ്ഞാൽ പെട്ടെന്ന് നിഷ്പിഷ്ടസന്ധിം ഭൂവി നരപതിം നരപതി അതായത് തന്നെ നരപതിം ഭൂവി ആപാത്യ അങ്ങനെയാണ് പറയേണ്ടത് നിഷ്പിഷ്ടസന്ധിം നരപതി എന്ന് പറഞ്ഞാൽ നിഷ്പിഷ്ടസന്ധിയോടു കൂടിയ ആ നരപതിയെ രാജാവിനെ ദ നിഷ്പിഷ്ടസന്ധി നിഷ്പിഷ്ടം പറഞ്ഞാൽ അങ്ങോട്ട് തകർക്കപ്പെട്ട എന്നാണ് സന്ധി പറഞ്ഞാൽ ശരീരത്തിലെ സന്ധി ബന്ധങ്ങൾ ജോയിൻസ് മുട്ടുകൾ കൈമുട്ട് കാൽമുട്ട് റിസ്റ്റ് ഷോൾഡർ അങ്ങനെ അതൊക്കെ ജോയിൻസ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽത്തെ അതാണ് സന്ധി സന്ധി ബന്ധം എന്ന് പറയും അപ്പോൾ നിഷ്പിഷ്ട സന്ധി നരവധി പറഞ്ഞാൽ ആ സന്ധികളൊക്കെ നിഷ്പിഷ്ടമായ തകർക്കപ്പെട്ട ആ നരപതി ആ രാജാവിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കംസനെ എന്നാണ് അർത്ഥം അതായത് ആ പിടുത്തത്തിൻ്റെ ശക്തി കൊണ്ടുതന്നെ ഭഗവാൻ ബലമായിട്ട് കയറി പിടിച്ചുണ്ട് ആ പിടുത്തത്തിൻ്റെ ശക്തി കൊണ്ടുതന്നെ ആ കംസൻ്റെ സന്ധി ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് തകർന്നു അങ്ങനെ തകർന്ന സന്ധി കൂടിയ ആ നരപതിയും ആ രാജാവിനെ കംസനെ നരപതിയും ആപാത്യ ആപാദ്യ പറഞ്ഞ വീർത്തിയിട്ട് അങ്ങോട്ട് ഉന്തി തള്ളി ചോട്ട്ലിക്കിട്ടിട്ട് എന്നാണ് വളരെ ഉയരുള്ള സിംഹാസനത്തുമ്പിൽ പോയി അങ്ങോട്ട് കയറി ആ കംസനെ പിടിച്ചിട്ട് ആമർത്തി പിടിച്ചിട്ട് ആപാത്യ താഴത്തേക്ക് അങ്ങോട്ട് തള്ളിയിട്ടിട്ട് തസ്യോപരിഷ്ടാത്വ്യാപാത്തിയേ തസ്യ ഉപരിഷ്ടാത് അതാണ് തസ്യോപരിഷ്ടാത് തസ്യ അവൻ്റെ ആ കംസന്റെ ഉപരിഷ്ടാദ് മുകളിലായിട്ട് ത്വയി ആപാത്തിയേ അതാണ് ത്വയ്യ ആപാത്തിയെ നീന്തിരുവടിയും അങ്ങ് ചാടി വീണപ്പോൾ എന്നാണ് അതായത് ആദ്യം കംസനെ ബലമായി പിടിച്ചു എന്നിട്ട് വളരെ താഴത്തേക്ക് വളരെ ഉയരത്തിലുള്ള ആ സിംഹാസനത്തിൽ നിന്ന് ഏറ്റവും താഴത്തേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു പിന്നാലെ തന്നെ ഭഗവാനും അങ്ങോട്ട് ചാടി വന്നു കംസൻ്റെ മുകളിൽ മേലേക്ക് അതായത് അപ്പോൾ വല്ലാണ്ട സ്വന്തം കനം അങ്ങോട്ട് കൂട്ടിയിട്ടാണ് വന്ന് ചാടിയത് കൂട്ടിൽ അവരവരുടെ കനം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റൂലോ ഭഗവാനെ മുകളിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോൾ തൻ്റെ കനം കുറച്ചിട്ട് ചാടി ഇങ്ങട് കംസൻ്റെ മുകളിലേക്ക് താഴത്തേക്ക് ചാടിയപ്പോൾ വല്ലാതെ കനം കൂട്ടിയിട്ട് ആ കംസൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ചാടി അതാണ് ത്വയ്യ ആപാത്തിയെ തദൈവ ത്വതുപരി പതിതാ നാഗിനാം പുഷ്പവൃഷ്ടി തഥൈവ പറഞ്ഞാൽ തത് ആ ഏവ രണ്ട് കൂടുമ്പോഴാണ് തഥൈവ എന്നാവണത് തത് ആ ഏവ അപ്പോൾ തന്നെ അതായത് കാംസനൻ്റെ മോൾ മുകളിലായിട്ട് ഭഗവാൻ വർണ്ണം കിട്ടും ചാടിയപ്പം തന്നെ തത് ആ ഏവ ത്വതുപരി പറഞ്ഞാൽ നിന്തിരുവടിയുടെ മുകളിലേക്ക് പതിതാ വന്നു വീണു എന്ത് ാം പുഷ്പവൃഷ്ടി നാഗി എന്ന് പറഞ്ഞാൽ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് നാഗി പറഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് നാഗിനാം പറഞ്ഞാൽ ദേവന്മാരുടെ എന്നാണ് നാഗിനാം പുഷ്പവൃഷ്ടി ദേവന്മാരുടെ പുഷ്പവൃഷ്ടി വന്നങ്ങട് വധിച്ചു ഭഗവാന്റെ മുകളിലേക്ക് എന്നാണ് പറയണത് അതായത് ഭഗവാൻ തൻ്റെ ശരീരം വളരെ കനമുള്ളതാക്കി തീർത്തിട്ട് കാംസൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോൾ ആ ഭാര വയ്യാതെ തന്നെ ആ കംസൻ മരിച്ചു അപ്പോൾ ഭഗവാനങ്ങളുടെ മുകളിലേക്ക് ചാടിയപ്പോൾ തന്നെ ദേവന്മാർക്ക് കാര്യമൊക്കെ മനസ്സിലായി കംസന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതൊക്കെ മനസ്സിലായി അപ്പോൾ ഭഗവാൻ ഭഗവാനങ്ങൾ ചാടിയപ്പോൾ തത് ആയേവ അപ്പോൾ തന്നെ ആകാശത്തു നിന്ന് ദേവന്മാരെ പുഷ്പം വർഷിച്ചു അതാണ് പുഷ്പ വൃഷ്ടി ചെയ്തു ഭഗവാന്റെ മുകളിലേക്ക് അതാണ് ഇതുവരെ പറഞ്ഞത് എന്നോ പിന്നെന്താണ് കിം കിം ഭ്രൂമ മേൽപ്പത്തൂര് പറയാണ് കിം കിം ഭ്രൂമ ഞാൻ ഇനി എന്താ പറയണ്ടത് എന്നാണ് തത് ആനീ ആ സമയത്ത് എന്നുവച്ചാൽ ഇനി വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇനി എന്താ പറയേണ്ടത് കിം കിം ഭ്രൂമ തത് ആനീം ആ സമയത്ത് സതതമഭിഭിയ ത്വത്ഗതാത്മാ സഭേജേ സായുജ്യ അതുവരെ പറയാം അപ്പോൾ തത് ആനീം ആ സമയത്ത് എന്നാണ് ആ സമയത്ത് അതായത് ആ കംസൻ്റെ ജീവൻ അപ്പ അങ്ങോട്ട് പോയില്ലോ ആ സമയത്ത് സതതം പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഫിയ അബി പറഞ്ഞാൽ പേടി കൊണ്ടാണെങ്കിലും എന്നാണ് അപ്പോൾ ആ സമയത്ത് ആ ജീവൻ അങ്ങോട്ട് പോയി അപ്പോൾ സത സതതം എല്ല്പ്പോഴും ഭിയാബി പേടികൊണ്ടാണെങ്കിലും എല്ലായ്പ്പോഴും ത്വത്ഗതാത്മാ സഹ ത്വത്ഗതാത്മ പറഞ്ഞ നിന്തിരുവടിയിലേക്ക് പോയ മനസ്സോട് കൂടിയവൻ എന്നൊക്കെ പറഞ്ഞ എന്താച്ചേ ത്വത്ഗതാത്മാ പറഞ്ഞ നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനായ എന്നാണ് ത്വത്ഗതാത്മാ പേടിച്ചിട്ടാണെങ്കിലും എപ്പോഴും നിന്തിരുപടിയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന സ അവൻ ആ കംസൻ ഭേജേ സായുജ്യം എന്നുണ്ട് സായുജ്യം ഭേജേ സായുജ്യമുക്തി അടഞ്ഞു സായുജ്യ മുക്തി പറഞ്ഞാൽ ഭഗവാനായിട്ട് അങ്ങോട്ട് കൂടിച്ചേരൽ അതാണ് ഭഗവാനായിട്ട് സായുജ്യം പ്രാപിച്ചു സായുജ്യ മുക്തി ലഭിച്ചു അതായത് എപ്പോഴും ദേഷ്യത്തോടു കൂടിയാണെങ്കിലും പേടിക്കോ പേടിയോട് കൂടിയിട്ടാണെങ്കിലും വളരെ വളരെ കാലമായിട്ട് കാംസൻ ഈ ഭഗവാനെ തന്നെയാണ് മനസ്സിൽ ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട എപ്പോഴും പേടിച്ച് പേടിച്ചിട്ടായാലും ഭഗവാന്റെ ചിന്ത തന്നെയായിരുന്നു എല്ലായ്പ്പോഴും മനസ്സിൽ അങ്ങനെ പേ അതാണ് പറയണത് സതതം എല്ലായ്പ്പോഴും ഭിയ അഭി പേടികൊണ്ടാണെങ്കിലും ത്വത് ഗതാത്മ നിന്തിരുവടിയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന സ അവൻ ആ കംസൻ സായുജ്യം പേജെ സായുജ്യ മുക്തി അണഞ്ഞു അതാണ് എന്നിട്ട് പിന്നെ എന്താ പറയണത് പരമ പരമിയം വാസനാകാലനേമേ എന്ന് പറയുന്നുണ്ട് അതിന് വിവരിക്കാം അതായത് ഈ പരമ എന്നുള്ളത് ഭഗവാനെ വിളിക്കലാണ് പരമപുരുഷനായ ഭഗവാനെ എന്ന് പറയാണ് ഈ സായുജ്യമുക്തി മുക്തി കംസന് കിട്ടാനുള്ള കാരണം അത് എന്ത് എങ്ങനെയാണ് സായുജ്യമുക്തി പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ മുക്തിയാണ് നാല് മുക്തികളുണ്ട് ആദ്യ സാലോക്യമുക്തി സാലോക്യമുക്തി പറഞ്ഞാൽ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് അങ്ങോട്ട് എത്തല് പിന്നെ സാമീപ്യമുക്തി പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ്റെ അടുത്തേക്ക് എത്തല് അത് അടുത്ത പടിയാണ് അത് കഴിഞ്ഞിട്ട് സാരൂപ്യ മുക്തി പറഞ്ഞാൽ ഭഗവാന്റെ അതേ രൂപം കിട്ടും എന്നിട്ടാ വിഷ്ണു ലോകത്തിൽ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അതേ രൂപത്തിൽ ഇങ്ങനെ നടക്കും നാല് കൈകളും മഞ്ഞപ്പട്ടും നീലനിറവും ആയുധങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാനെ പോലെ ആവുക അതാണ് സാരൂപ്യ മുക്തി അതും കൂടി കഴിഞ്ഞ് അവസാനമാണ് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ച് ചേരുക അതാണ് സായൂജ്യ മുക്തി ഇവിടെ കംസന് ആ സായൂജ്യ മുക്തി തന്നെ കിട്ടി എല്ലാ സമയവും പേടി കൊണ്ടാണെങ്കിലും ഭഗവാനെ തന്നെ വിചാരിച്ച് വിചാരിച്ചിരുന്നത് കാരണം എന്നിട്ട് പിന്നീട് പറയാണ് ഭഗവാനെ മേൽപ്പത്തൂര് പറയാണ് പരമ പറഞ്ഞാൽ പരമപുരുഷനായ ഭഗവാനെ ഇയം എന്ന് പറഞ്ഞാൽ എന്നാണ് ഇത് എന്താണ് പരമ പരമിയം വാസന നയമേഹ എന്നുണ്ട് അതായത് ഇത് എന്താ അവിടെ പറയാൻ പോണതെന്ന് വെച്ചാൽ ഇയം ഇത് ത്വത് വധോഥ നിന്തിരുവടി വധിക്കണ സമയത്ത് ഉണ്ടായ കാലനേമേ കാലനേമിയുടെ പരം പറഞ്ഞാൽ ആ മുജ്ജന്മ വാസന കൊണ്ട് തന്നെയാണ് ഇതുണ്ടായത് എന്നാണ് എന്താണ് ആ വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ കംസൻ കാലനേമി എന്ന് പറഞ്ഞ അസുരനായിരുന്നു എന്നിട്ട് ആ അമൃതമഥനൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീടുണ്ടായ ദേവാസുര യുദ്ധത്തിൽ ആ കാലനേമി എന്ന അസുരൻ ഭഗവാനാൽ കൊല്ലപ്പെട്ടു വധിക്കപ്പെട്ടു അപ്പം ആ മരണസമയത്ത് കാലനേമി വിഷ്ണുവിനെ കണ്ടിട്ട് തന്നെ വളരെ ഭയത്തോടു കൂടി ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ജീവൻ വെടിഞ്ഞത് ഭഗവാന്റെ കൈയാൽ വധിക്കപ്പെട്ടതേ അപ്പം ഗീതയിൽ പറയുന്നുണ്ട് എന്ത് വിചാരത്തോടു കൂടിയായിട്ടാണോ ഒരാൾ മരിക്കണത് അപ്പോൾ അവൻ പിന്നീട് അതേ ഭാവമാണ് അടുത്ത ജന്മത്തിലും പ്രാപിക്കുകയെന്ന് അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചാൽ കാലനേമി ആ വിഷ്ണുവിനെ കണ്ടകനെ പേടിച്ച് നോക്കിക്കൊണ്ട് അങ്ങോട്ട് ജീവൻ പോയി എന്നിട്ട് ആ കാലനേമി കബ്സനായിട്ട് വന്ന് ജനിച്ചപ്പോഴും എന്തായി ജീവിതത്തിൻ്റെ ഒരുപാട് ഭൂരിഭാഗവും ഭയത്തോട് കൂടിയിട്ടുള്ള ഭഗവത് സ്മരണ ഉണ്ടായിന്ന് അപ്പോൾ അതാണ് ഇവിടെ പറയണത് അപ്പോൾ ഇങ്ങനെ ഈ പേടിയോട് കൂടിയിട്ട് എപ്പോഴും ഭഗവാനെ ഈ ജന്മത്തിൽ ചിന്തിക്കാനും ആ ചിന്ത കാരണം ഇങ്ങനെ സായുജ്യ മുക്തിയൊക്കെ കിട്ടാനും ഒക്കെ കാരണം ആ കഴിഞ്ഞ ജന്മത്തിൽ അതാണ് ആ ത്വത് ത്വഥ കാലനേമിയെ നിന്തിരുവടി വധിച്ചപ്പോൾ അതിൽ നിന്നും ഉണ്ടായ ആ കാലനേമിയുടെ വാസന ആ മുജ്ജന്മവാസനയാണ് മുജ്ജന്മവാസന ആ പേടിച്ചുകൊണ്ട് മരിച്ചു ആ പേടി ഈ ജന്മത്തിൽ നിലനിന്നതാണ് ആ പേടി പേടിച്ച് മരിച്ചതുകൊണ്ടാണ് കംസന് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഭഗവാനെ എപ്പോഴും ചിന്തിക്കലും അത് കാരണം ഈ സായുജമുക്തി കിട്ടി കിട്ടാനും കാരണം എന്നാണ് അവസാനം മേൽപ്പത്തൂർ പറയണത് നമുക്ക് അന്വയമായിട്ട് പറയാം സദ്യ പറഞ്ഞാൽ പെട്ടെന്ന് നരപതി ആ രാജാവിനെ കംസനെ നിഷ്പിഷ്ട നിഷ്പിഷ്ടസന്ധിയും പറഞ്ഞാൽ സന്ധി ബന്ധങ്ങളൊക്കെ തകർത്തവനായിട്ട് ഇടിച്ച് തകർത്തിട്ട് ഭൂവി ആപാത്യ ഈ ഭൂമിയിലേക്ക് ആ മാളിക മുകളിൽ നിന്ന് താഴത്ത് താഴത്തേക്ക് തള്ളി വീഴ്ത്തിയിട്ട് തസ്യ ഉപരിഷ്ട ആ കംസൻ്റെ മീതെ ത്വയി ആപാത്യേ നിന്തിരുവടി വീണ ആ തത് ആവ ആ സമയത്തു തന്നെ ത്വതുപരി നിന്തിരുവടിയുടെ മീതെ നാഗിനാം പുഷ്പവൃഷ്ടി ആ സ്വർഗ സ്വർഗവാസികളായ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പതിത പൊഴിഞ്ഞു വന്നു പതിച്ചു കിം കിം ഭ്രൂമാ എന്താണ് എന്താണ് ഞാൻ പറയേണ്ടത് തത് അപ്പോൾ ഭിയ അഭി ഭയം കൊണ്ടാണെങ്കിലും സതത എപ്പോഴും ത്വത്ഗതാത്മ നിന്തിരുവടിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ അവൻ സായുജ്യം ബേജെ സായൂജ്യ മുക്തി അടഞ്ഞു പരമ പരമപുരുഷനായ ഭഗവാനെ ഇയം ഇത് ത്വോഥ പറഞ്ഞാൽ നിന്തിരുവടി വധിച്ചതുകൊണ്ടുണ്ടായ കാലനേമേ വാസനാപരം കാലനേമിയുടെ ആ വാസന തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം സദ്യോ നിഷിഷ്ടുവി നരപതിമാദ്യോപരിഷ്ടാത്യേ തലൈ ത്തുപരിപതി നാഗീന പുഷ്പൃഷ്ടിം ബ്രൂമസ്തീം സതതമപയാഗതാത്മാഭേജേ സാജ്യം ത്വോഥ പരമ परमियं वासनाकाल नयमे